എന്താ നമ്മൾ പറയണ്ടത്? ഇപ്പൊ പാടം പറയാ, എന്താ വേണ്ടത്? ഇത് വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് വളരെ സന്തോഷം. ഒരുപാട് ഇങ്ങനെ നമ്മുടെ കുടുംബസംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ കുടുംബത്തിന്റെ നമ്മള് ചിലപ്പോ ഞങ്ങളൊക്കെ ഞാനൊക്കെ അതും വീട്ടിൽ അതിന് ഭാഗ്യ കാരണമൊക്കെ നമ്മള് മക്കൾക്കൊന്ന് ചിലപ്പോ നമ്മളെ കണ്ണമല്ലാത്തതാണ്. ഹലോ, അസ്സലാമു അലൈക്കും, വൺ സെക്കൻഡ്, വെൽക്കം ബാക്ക്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ ഉപ്പയുടെ ഫാമിലിയിലെ എല്ലാവരും ഒത്തുകൂടി കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, നിങ്ങൾക്കും കൂടി എൻജോയ്മെൻ്റ് ആകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉപ്പാൻ്റെ വലിയ പെങ്ങളാണ്. എൻ്റെ വല്യപ്പാക്ക് 14 മക്കളാണുള്ളത്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാക്ക് 7 മക്കളാണുള്ളത്. അപ്പോൾ ഈ 7 മക്കളും അവരെ മക്കളും പേരമക്കളും അങ്ങനെയാണ് ഞങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത്. ഉപ്പാക്ക് ഒരു ജ്യേഷ്ഠനും ഒരു അനിയനും 4 പെങ്ങന്മാരുമാണുള്ളത്. പിന്നെ ഉപ്പാൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഷാഅല്ലാ, ഭയങ്കര സ്നേഹമുള്ളവരാണ്. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് കൊണ്ട് നടക്കുന്നൊരു ഫാമിലിയാണ്. അൽഹംദുലില്ലാ, ആദ്യം തറവാടിൽ വെച്ച് നടത്തണം എന്നാണ് കരുതിയത്. പിന്നെ പ്ലാനൊക്കെ മാറി എൻ്റെ വീട്ടിൽ നിന്നാണ് നടത്തിയത്. ഫംഗ്ഷൻ നവംബർ 18 ആയിരുന്നു. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. എൻ്റെ വീട്ടിൽ വെച്ചാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സമയത്തിന് തലേ ദിവസം തന്നെ ഈവനിങ് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇതിൻ്റെ ചെറിയ അമ്മായിൻ്റെ മോനും മരുമകളുമാണ്. നല്ല അടിപൊളിയായിട്ടാണ് പാട്ട് പാടിയത്. പക്ഷേ കരോക്ക് കാരണത്തിൽ പ്ലേ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ ഗെറ്റുഗെതറിന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഓരോരുത്തരും മുന്നോട്ട് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമെന്നായിരുന്നു. സോങ്, പ്രസംഗം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ്, ഒന്നുമല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷനെങ്കിലും പറയണമെന്നായിരുന്നു. പബ്ലിക്കായിട്ട് പാടാത്ത ഞാൻ വരെ അന്ന് പാട്ട് പാടി. നമ്മൾ കുടുംബസംഗമം അങ്ങനെ നടത്താറുണ്ട്. പക്ഷെ കൊറോണയ്ക്ക് ശേഷം നമ്മളങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അങ്ങനെ സംഗമമായിട്ടൊന്നും നടത്തിയിട്ടില്ല. പിന്നെ വലിയ വലിയ സംഗമങ്ങളാണ് ഉണ്ടാവാറുള്ളത്, അത് ഓഡിറ്റോറിയത്തിൽ വെച്ചാവും. അപ്പം എല്ലാവർക്കും ഇങ്ങനെ പാട്ട് പാടാനോ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടാറില്ല. മാവേലി നാട് വാണിടും കാലം പോലെ കളറൂമില്ല എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. പാട്ടും എന്തായാലും ഇനി
ഒരു കുലമുണ്ടെങ്കിൽ വാങ്ങിടുവാനായി മാലട കയ്യിൽ ഉണ്ട് പ്രിയേ നമ്മളെ സ്കൂൾ കാലഘട്ടത്തിലെ ആ ലീവുള്ളതിന്റെ കാലഘട്ടം അത് കാര്യമായിട്ട് നിന്ന് അടിച്ചു പോയിട്ടില്ലെങ്കിൽ ഇവിടെ പുള്ളിപ്പാടത്തും അത് വളരെ മറ്റേ മൂറ്റിയത്. ഏത് പാട്ടാണ് ഞാൻ പാടേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അത് പാടും. പക്ഷെ കരവട്ടെ ഇതിൻ്റെ അമ്മയുടെ ഒരു പേരക്കുട്ടിയാണ്. അടിപൊളി ഒരു സിംഗറാണ്, നല്ല വോയിസാണ്. പക്ഷെ കരോക്ക് ഇട്ടതുകൊണ്ട് എനിക്കിതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല കോപ്പിറൈറ്റ് കാരണം. അവന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾക്ക് പിന്നെ കിച്ചണിൽ ഇങ്ങോട്ട് പോരാൻ സമയം ഉണ്ടാവില്ലല്ലോ. അവരിങ്ങനെ കിച്ചണിൽ തന്നെ എൻഗേജഡായി നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്നാണ് ഫുഡ് ഓർഡർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫംഗ്ഷന് നല്ല പ്രോപ്പറായി അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഫുഡ് 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ഫുഡ് വേണമെന്ന് പറഞ്ഞിരുന്നു, കാരണം ചെറിയ മക്കളും പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഫംഗ്ഷനിൽ. ചിക്കൻ ബിരിയാണി ബീഫ് ചില്ലി ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. ഫുഡിൻ്റെ പരിപാടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഉപ്പാൻ്റെ അനിയന് ഡെക്കറേഷനാണ്, അപ്പോൾ ഇഷ്ടംപോലെ ടേബിളും ചെയറൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ഇഷ്ടമില്ലാത്തവർക്ക് സാധാ ഫുഡും വീട്ടിലുണ്ടാക്കിയിരുന്നു. പിന്നെ എല്ലാവരുടെയും സന്തോഷം കണ്ടപ്പോൾ നമ്മുടെ ഗെറ്റ് ടുഗദർ കുറേ ലേറ്റായി പോയോ എന്ന് തോന്നി. കുറച്ച് മുമ്പേ അത് പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച കസാരക്കളി അങ്ങനത്തെ ഒരുപാട് ഗെയിമുകളൊക്കെ ആയിരുന്നു, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. വൈകുന്നേരം 4 മണിവരെ ആയിരുന്നു ഞങ്ങളുടെ ഫംഗ്ഷന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ 4 മണിയായിട്ടൊന്നും ഞങ്ങളുടെ ഫംഗ്ഷന് അവസാനിച്ചിട്ടില്ല. നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതുപോലെ തന്നെ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വളരെ വളരെ വലുതായിരുന്നു. ഒരുപാട് നല്ല ഡിസിഷനൊക്കെ എടുത്തു ഓരോ വർഷവും ഓരോ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഒത്തുകൂടുക എന്നുള്ളത്. മക്കളെയൊക്കെ സന്തോഷം ഇങ്ങനെ കാണും, അവരൊക്കെ നന്നായി എൻജോയ് ചെയ്തിരുന്നു. ഗെയിമിലെ വിന്യസിനുള്ള ഗിഫ്റ്റ് പാക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ ഇങ്ങനെ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പാക്ക് ചെയ്യാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യാണ്. ആദ്യം വിന്യസിനൊക്കെ സമ്മാനം കൊടുത്തു,
പിന്നെ എല്ലാ ചെറിയ ചെറിയ മക്കൾക്കും എല്ലാവർക്കും സമ്മാനം കൊടുത്തു. അങ്ങനെ എല്ലാ മക്കളും ഹാപ്പിയായി. അപ്പം ഇതൊക്കെയായിരുന്നു ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇന്ത്യയിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റും എഴുതി അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.